ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെർച്ച് കാണുന്നത് എങ്ങനെ നമ്മളുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈറ്റനിങ് ഡ്രിങ്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ഗ്ലൂട്ടാതയോൺ എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഗ്ലൂട്ടാതയോണിൻ്റെ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, അതിനെയൊക്കെ പറ്റിയിട്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ സെർച്ചസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നമ്മുടെ സെൽസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തുള്ള ഫ്രീ റാഡിക്കൽസിനെ, അതായത് ഹാംഫുൾ, ശരീരത്തിന് മോശമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ റെഡ്യൂസ് ചെയ്യും, അതുവഴി ഏജിങ് കുറയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാൻസർ കോസിങ് ആയിട്ടുള്ള, ക്യാൻസറിന് കാരണമായിട്ടുള്ള ഈ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലൂട്ടാതയോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിന് കളറ് കൊടുക്കുന്ന ഒന്നാണ് മെലാനിൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ യു മെലാനിൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതാണ് നമ്മളുടെ സ്കിന്നിനെ ഒരുപാട് ലൈറ്റൻ ചെയ്യുന്ന ഒന്ന്. അപ്പോൾ ഈ മെലാനിൻ്റെ ആക്ഷനെ, മെലാനിനെ ഒന്ന് ലൈറ്ററാക്കാനായിട്ട് ഈ ഗ്ലൂട്ടാതയോൺ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടാതയോണിൻ്റെ മെലാനിൻ്റെ വ്യത്യാസം വരുന്നത്, മെലാനിൻ ഓരോരുത്തരുടെ ശരീരത്തിലും വ്യത്യസ്തമായിരിക്കും, അതുപോലെ തന്നെ ഗ്ലൂട്ടാതയോണിൻ്റെ ആക്ഷനും വ്യത്യസ്തമായിരിക്കും. ഈ ഗ്ലൂട്ടാതയോൺ, അതായത് HB, നമ്മളുടെ ഹീമോഗ്ലോബിൻ ലെവൽ കുറയുന്നവർക്ക്, അതുപോലെ കൂടുതൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസിൽ പോകുന്ന എക്സ്പോസ് ചെയ്യുന്നവർക്ക്, പിന്നെ സൺലൈറ്റിൻ്റെ റേസിൽ എക്സ്പോസ് ചെയ്യുന്നവർക്കൊക്കെ ഈ മെലാനിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ ഗ്ലൂട്ടാതയോണിൻ്റെ കണ്ടൻറ്റ്, ഗ്ലൂട്ടാതയോൺ അവരുടെ ശരീരത്തിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഡാർക്കൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കൂടുതലായിട്ടും ഈ ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്യുവാണെങ്കിൽ, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ പറ്റും. സ്കിൻ ലൈറ്റനിങ് ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ വൈറ്റൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്കുള്ള കളറ് മാറി നല്ല വൈറ്റാകും എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഉള്ള ആ ഒരു കളറിനെ നമുക്കൊന്ന് ഗ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ. അതുപോലെ തന്നെ ന്യൂട്രീഷൻ, പുവർ ന്യൂട്രീഷൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മാൽനറിഷ്ഡ് ആയിട്ടുള്ളവർക്ക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ്, ഇതിലൂടെയൊക്കെ ഈ ഗ്ലൂട്ടാതയോണിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ടൈറോസിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, ആ ഒരു എൻസൈമിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ടും ഈ ഗ്ലൂട്ടാതയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ടൈറോസിനേസ് ആണ് നമ്മളുടെ ബോഡിയിൽ, നമ്മളുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത്. അത് പലതരം പിഗ്മെൻറ്റ്സ് ഉണ്ടാവും, ഡാർക്ക് ഷെയ്ഡ്സ്, അങ്ങനെ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവും. ഈ പിഗ്മെൻറ്റേഷനെയൊക്കെ ഒന്ന് കുറയ്ക്കും, ഈ ടൈറോസിനേസിനെ ഡീആക്ടിവേറ്റ് ചെയ്യും ഗ്ലൂട്ടാതയോൺ. നമ്മൾ പറഞ്ഞു കുറച്ച് ചില ആൾക്കാരിൽ ഈ ഗ്ലൂട്ടാതയോണിൻ്റെ അളവ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്ന് മാൽനറിഷ്ഡ് ആയിട്ടുള്ളവർക്ക്, പിന്നെ കുറച്ച് ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവർക്ക്, ഇപ്പോൾ ക്യാൻസർ, HIV/AIDS ഇതുപോലെയൊക്കെയുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ ഗ്ലൂട്ടാതയോണിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അവരുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ബാക്കിയുള്ള ആൻറ്റി ഓക്സിഡൻസ് തന്നെയും അത് കുറവായിരിക്കും. കാരണം ഞാൻ മുൻപേ പറഞ്ഞു നമ്മുടെ സെൽസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻസൊക്കെ ഉള്ളവരിൽ ഇതിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അവർക്ക് അഡീഷണലി നമുക്ക് അവർക്ക് വേണ്ടി സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഗ്ലൂട്ടാതയോൺ. അതിന് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് പിൽസ് ആയിട്ടും ഇൻട്രാവീനസ്, അതായത് ഇഞ്ചക്ഷൻസ് ആയിട്ടും ക്രീംസ് ആയിട്ടും ഒക്കെ ഒരുപാട് ഗ്ലൂട്ടാതയോണിൻ്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം കെമിക്കലി ഇൻഡ്യൂസ്ഡ് ആണ്. അത് നമുക്ക് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതല്ല. അത് മാത്രമല്ല അത് ഒരുപാട് എക്സ്പെൻസീവും ആണ്. അത് മാത്രമല്ല ശരീരത്തിന് അത്രയ്ക്കും നല്ലതല്ല, നല്ല ബെനഫിഷ്യൽ അല്ല. ഇത് നമുക്കറിയാം, നമ്മൾ ഡെയിലി കഴിക്കുന്ന അല്ലെങ്കിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫുഡിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻസിനെ നമ്മളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ ഗ്ലൂട്ടാതയോണിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കെമിക്കലി അല്ലാതെ തന്നെ. അപ്പോൾ നമ്മുടെ ടെർമറിക്കിനകത്ത് നമുക്കറിയാം കുർക്യുമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തൊക്കെ കുറച്ചൊരു കണ്ടൻറ്റ് നമ്മളെല്ലാത്തിനും ഈ ഒരു ടെർമറിക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ അലോവേര, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് ചുറ്റുമുണ്ട്. അതിനകത്ത് നിന്നൊക്കെ നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുവാനായിട്ട് സാധിക്കും.
അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ, അതുപോലെ തന്നെ വിറ്റമിൻ സിയും ഇയും സെലീനിയം പോലെയുള്ള ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ചെറിയ ഫിഷസ്, നട്ട്സ്, ഇതൊക്കെ കഴിച്ചാൽ തന്നെ മതി. ഇനി ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ചും കെമിക്കലി എടുക്കുന്നത് സോപ്പ്, ജെല്ല്, പിൽസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പോലെയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സ്കിൻ റാഷസ്, സ്കിൻ അലർജീസ്, അതുപോലെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ആസ്മ ഉള്ളവർക്കൊന്നും ഈ ഗ്ലൂട്ടാതയോണിൻ പറ്റത്തേയില്ല, കാരണം അവരുടെ ശരീരത്തിൽ ഓൾറെഡി സിങ്കിൻ്റെ അളവ് കുറവാണ്. കെമിക്കലി എടുക്കുന്ന ഗ്ലൂട്ടാതയോൺ ആസ്മാറ്റിക് പേഷ്യൻസിൽ കൂടുതൽ സിവിയർ ഡിഫിക്കൾട്ടീസ് ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ശരിമന ഏജ് ആകുമ്പോൾ ഇത് കുറയുന്നുണ്ട്. ക്രോണിക് എക്സ്പോഷർ ടു കെമിക്കൽ ടോക്സിൻസ്, അത് നമ്മുടെ ഒരുപാട് അപ്പോഴാണ് നമുക്ക് കൂടുതലും ഈ ക്യാൻസറിലേക്ക് അതിനെ ലീഡ് ചെയ്യുന്ന ഒരു കോസ് ആകുന്നത്, കാരണം ആ ഒരു കെമിക്കലിനോട് കൂടുതൽ എക്സ്പോസ് ആകുന്ന സമയത്ത്. പിന്നെ ആൽക്കഹോളിൻ്റെ ഒരുപാട് ഉപയോഗം, അതുകൊണ്ടും ഈ ഗ്ലൂട്ടാതയോണിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. പിന്നെ സ്മോക്കിങ്, അതുപോലെ ഞാൻ മുൻപേ പറഞ്ഞത് തന്നെ മാൽനറിഷ്മെൻ്റ് അല്ലെങ്കിൽ പുവർ ഡയറ്റ്, പിന്നെ ഒരുപാട് സ്ട്രെസ്, ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഗ്ലൂട്ടാതയോണിൻ്റെയും ലെവൽ ശരിക്കും കുറയുന്നുണ്ട്. പിന്നെ ചില മെഡിക്കേഷൻസ്, പല മെഡിസിൻ്റെയും കണ്ടൻസ് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടാതയോൺ ലെവലിനെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ, ഇപ്പം HIV/AIDS, ക്യാൻസർ, പിന്നെ അതുപോലെ മസ്കുലർ ഡീജനറേഷൻ, പിന്നെ പാർക്കിൻസൺ സിൻഡ്രം എന്ന് കേട്ടിട്ടുണ്ടാവും, അതുപോലെ ഡയബറ്റീസ്, ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ ലിവർ ഡിസീസ്, ഹാർട്ട് ഡിസീസ്, പിന്നെ സ്ട്രോക്ക് വരുമ്പോൾ, ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ, ഇങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷനിലൊക്കെ ഈ ഗ്ലൂട്ടാതയോണിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒക്കെ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഗണ്യമായി കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവരിൽ നമുക്ക് കെമിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്ലൂട്ടാതയോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഫുഡിൽ കൂടെ മാത്രമാണ് നമുക്ക് അവർക്ക് ഈ ഗ്ലൂട്ടാതയോൺ കൂടുതൽ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഡ്രിങ്ക്, എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് എങ്ങനെ നോക്കാം. അതിനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബീറ്റ്റൂട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ, വലുതിൻ്റെ ആവശ്യമില്ല. വലുതാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി, കാരണം നമ്മളിവിടെ ഒരു ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ചെറിയ ക്യൂബ്സാക്കി വച്ചിട്ടുണ്ട്, കാരണം നമ്മളിത് മിക്സിയിൽ അടിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്, എന്നാലേ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ക്യാരറ്റും നിങ്ങളുടെ അടുത്ത് വലുതാണുള്ളതെങ്കിൽ നിങ്ങളതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു ബഞ്ച്, ഒരു ബഞ്ച് ഗ്രേപ്സ്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഗ്രേപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരിയില്ലേ കറുത്തത്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ആ ഒരു പൾപ്പ് മാത്രം മതി നമുക്ക്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പായിട്ട് തന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ മുന്തിരിയെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഇട്ട് വച്ചേക്കണം. അതിനുശേഷം നല്ലതായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, കാരണം ഒരുപാട് കെമിക്കൽസ് ഒക്കെ ചേർത്ത് വരുന്നതായതുകൊണ്ട് നമ്മൾ അതൊക്കെ കെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്കിൻ ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഈ സ്കിൻ ആവശ്യമില്ല, നമുക്കിതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം മതി. പിന്നെ വേണ്ടത് ഒന്നുകിൽ ഒരു ഹാഫ് നാരങ്ങ, അതല്ലെങ്കിൽ ഹാഫ് ഓറഞ്ച്, ഏതാണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നാരങ്ങ എടുത്ത് വച്ചിട്ടുണ്ട്, നമുക്കിതിൻ്റെ ഹാഫ് മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് ജ്യൂസ് അടിക്കാം. ഒന്നെങ്കിൽ മിക്സിയിൽ ജ്യൂസ് അടിച്ചെടുക്കാം, അതല്ല ജ്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസറിൽ അടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രേപ്സിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതൊക്കെ ഇതൊന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്ന് ജ്യൂസ് അടിച്ച് എടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നാരങ്ങയാണോ അല്ലെങ്കിൽ ഓറഞ്ച് ആണോ അവൈലബിൾ എന്ന് വെച്ചാൽ ഏതായാലും അതിൻ്റെ ഒരു ഹാഫ് എടുക്കുക. ഇപ്പോൾ നാരങ്ങയാണെങ്കിൽ ഹാഫ് നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓറഞ്ച് ആണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ ഹാഫ് ഓറഞ്ചിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡീടോക്സിഫയറും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനെ എയ്ഡ് ചെയ്യുന്നതുമായ ഒരു ഡ്രിങ്കാണ്. നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 1/2 അവർ മുമ്പായിട്ട് ഇത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെയുള്ള ടൈമിലും നമുക്ക് കുടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു മിഡ് മോർണിംഗ് ഒരു ഡയറ്റായിട്ട് നമുക്ക് കുടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്.
അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ഡ്രിങ്ക് ശരിക്കും സ്കിൻ ലൈറ്റനിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, അതായത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് നമ്മളുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യും, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യും, പിന്നെ ടൈറോസിനേസ് എന്ന് പറയുന്ന എൻസൈമിനെ അതൊന്ന് അതിൻ്റെ ഒരു ആക്ഷനെ അതൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ വിഷാംശത്തെ ഇത് ആഗിരണം ചെയ്ത് വിഷാംശത്തെ ടോക്സിൻസിനെ അബ്സോർബ് ചെയ്ത് അതിനെ ഒന്ന് ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഗ്ലൂട്ടാതയോൺ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഗ്ലൂട്ടാതയോണിനുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ശരീര ബോഡിയിലുള്ള ടോക്സിൻസൊക്കെ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ബോഡിയിലൊരു ഗ്ലോ വരുന്നുണ്ട്. അപ്പോൾ ഈ ടോക്സിൻസ് മാറി ഗ്ലോ വരുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ ഒരു സ്കിൻ ലൈറ്റനിങ്. അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കിന്ന് വൈറ്റ് ആവുക, ഇപ്പോൾ ഉള്ള കളറിനെ മാറി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉള്ള കളറ് മാറി ശരിക്കും വൈറ്റ് ആവുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുക, അതാണ് ഈ ഒരു ഡ്രിങ്ക് വഴി ഉദ്ദേശിക്കുന്നത്. ഇതൊരു നല്ല ഡീടോക്സിഫൈങ് ഡ്രിങ്കാണ് ശരിക്കും. ഇതിനകത്ത് ഈ കണ്ടൻസ് ഇപ്പം നിങ്ങൾ കണ്ടു എന്തൊക്കെയാണ് ഇട്ടേക്കുന്നതെന്നുള്ളത്. ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഹൈലി ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ ശരിക്കും ഒരു ഡീടോക്സിഫൈങ് ഡ്രിങ്കാണ് ഇത്. ഏതൊരു ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്കും അതിനെ കൺസ്യൂം ചെയ്ത് കുടിക്കാവുന്നതാണ്. ഇനി ഈവൻ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് പോലും വളരെ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡഡ് ഷുഗറോ ഒന്നിൻ്റെ ആവശ്യവുമില്ല. ഷുഗർ ഇടാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.